കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജുള്ളത് സർ? എത്ര സീറ്റ് ഉണ്ട് ടോട്ടലി? എത്ര പ്രൈവറ്റ് കോളേജുകളുണ്ട് സർ? പ്രൈവറ്റ് കോളേജിൽ എത്രയാണ് സീറ്റ്? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വാട്സപ്പിലായിട്ടും നേരിട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനൊരു റീപ്ലൈ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ആകെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കറണ്ടിൽ 10 മെഡിക്കൽ കോളേജാണുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 1555 സീറ്റാണ്. അതിലേക്ക് നമുക്ക് 100 സീറ്റും കൂടെ ഒക്കെ കൂടുകയാണെങ്കിൽ 1655 ആവാം. അതിനനുസരിച്ച് റാങ്കിലൊക്കെ വലിയ മാറ്റങ്ങളും വരാം കേട്ടോ. അപ്പോൾ ഈ 1555 മെഡിക്കൽ കോളേജും കീമ് വഴിയാണോ, അല്ലെങ്കിൽ കീമിന് വഴിയാണോ അത് ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സി കേരള വഴി, അല്ലെങ്കിൽ ഇവിടുത്തെ എൻട്രൻസ് കമ്മീഷണർ മുഖേനയാണോ അത് ഫില്ല് ചെയ്യുന്നത്? അല്ല. അതിൽ വരുന്ന 15% സീറ്റുകൾ, ഏകദേശം ഒരു 233-240 സീറ്റുകൾ, അല്ലെങ്കിൽ 233 സീറ്റുകൾ എന്ന് പറയാം, ആരാണ് ഫില്ല് ചെയ്യുക? MCC ഓൾ ഇന്ത്യ വഴിയാണ് ഫില്ല് ചെയ്യുക. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനത്തെ കുട്ടികൾക്കും തമിഴ്നാടിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിലും കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജുകളിൽ വന്നിട്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഏതിൽ വന്നിട്ട് വേണമെങ്കിലും 15% സീറ്റിലേക്ക് അവർക്കും അഡ്മിഷൻ എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ 1555 233 പോയിട്ടുള്ള സീറ്റുകൾ, ഓക്കെ, ഏകദേശം ഒരു 1300 സംതിങ് സീറ്റുകളായിരിക്കും നമ്മൾക്ക് കേരളത്തിലുള്ള ജനറലും അതേപോലെ തന്നെ OBCയും SC ST യും EWS നും എല്ലാം കൂടെ ഉള്ള സീറ്റ് എന്ന് പറയുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ സീറ്റിൻ്റെ വർധനവ് ഈ വർഷം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഇതിൽ 100 സീറ്റുകളുള്ള രണ്ട് കോളേജുകൾ, ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പാലക്കാടും, മാറ്റങ്ങൾ വരാം ഈ വർഷം. അതേപോലെ 110 സീറ്റുള്ള 3 കോളേജുകളുണ്ട്, അത് എറണാകുളവും അതേപോലെ തന്നെ കൊല്ലവും മഞ്ചേരിയും മെഡിക്കൽ കോളേജാണ്. 175 സീറ്റുകളുള്ള 3 കോളേജുകളുണ്ട്, അത് ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂരാണ്. അതേപോലെ 250 സീറ്റുകളുള്ള 2 കോളേജുകളുണ്ട്, കോഴിക്കോടും തിരുവനന്തപുരവും. ഇങ്ങനെയാണ് ഈ 1550 സീറ്റ് വരുന്നത്. എത്രയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഗവൺമെൻറ് കോളേജുകളുടെ ഫീസ്? 27,580 രൂപ ആകെ അവർക്കൊരു വാർഷിക ഫീസായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ് ഏറ്റവും കുറഞ്ഞ ഫീസ്. ഈ വർഷം ചിലപ്പോൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിലവിൽ 2,350 സീറ്റാണ് ഈ വർഷത്തെ പ്രോസ്പെക്ട്സിലുള്ളത്. മലബാർ മെഡിക്കൽ കോളേജ് 200 സീറ്റ് കൂടുതൽ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് പുതിയ അപ്ഡേഷൻസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2,350 സീറ്റ് 19 കോളേജുകളിലാണ്. ഇവിടുത്തെ ഒരു ഫീസ് എന്ന് പറയുന്നത് ഒരു 600,000 മുതൽ 800,000 വരെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ട്സ് പ്രകാരം കാണാൻ സാധിക്കും. 694,830 ഒക്കെയാണ് അല്ലസർ പോലുള്ള കോളേജുകൾ വരുന്ന സമയത്ത്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 765,400 വരുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ലൈറ്റായുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഈ വർഷം വരുമെന്ന് പ്രതീക്ഷിക്കാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. നമ്മൾ കോളേജുകൾ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 100 സീറ്റുകളുള്ള കോളേജുകളാണ്. ഞാൻ ഈ വായിച്ചു പോകുന്ന എല്ലാ കോളേജുകളും 100 സീറ്റുകളാണുള്ളത്. അമല കോളേജ് തൃശ്ശൂർ, അതേപോലെ തന്നെ അസീസിയ കൊല്ലം, ബിലീവേഴ്സ് ചർച്ച് തിരുവല്ല, ജൂബിലി മിഷൻ തൃശ്ശൂർ, അതേപോലെ കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്, മലങ്കര ഓർത്തഡോക്സ് എറണാകുളം, അതേപോലെ മൗണ്ട് സിയോൺ 100, പുഷ്പഗിരി 100, ശ്രീനാരായണ എറണാകുളം 100, അതേപോലെ തന്നെ SUT അക്കാഡമി 100. ഇവിടെയൊക്കെ ഈ 100 സീറ്റുകളിൽ നമ്മളുടെ ഇവിടുത്തെ ഒരു റാങ്ക് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 1,500 മുതൽ, അല്ലെങ്കിൽ 1,600 മുതൽ 3,000-4,000, അങ്ങനെ 5,000-6,000-7,000-8,000 വരെയൊക്കെ പോയിട്ടുണ്ട് ഉള്ള റിസർവേഷൻ അനുസരിച്ചിട്ട് കഴിഞ്ഞ തവണ ആ റാങ്ക് അനുസരിച്ച് ഫില്ല് ചെയ്താണ്. ഇവിടെ 85% സീറ്റാണ് ഫില്ല് ചെയ്യുക. ബാക്കി 15% സീറ്റ് ആരാണ് ഫില്ല് ചെയ്യുക? അത് NRI കാറ്റഗറി, കുറച്ചൊക്കെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വാർഷിക ഫീസ് 20,000,000 കഴിഞ്ഞ വർഷം. അവരാണ് 15% സീറ്റുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതാണ് 100 സീറ്റുകളുള്ള കോളേജുകൾ. ഇനി 150 സീറ്റുകളുള്ളത് അൽഅസർ മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ, അതേപോലെ വയനാട് DM, MES പെരിന്തൽമണ്ണ, ശ്രീ ഗോകുല മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, KMCT കോഴിക്കോട്, PK ദാസ് പാലക്കാട്, അതേപോലെ മലബാർ മെഡിക്കൽ കോളേജ്, അവിടെയായിരിക്കും ഒരു പക്ഷേ ഇനി ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരാൻ ചാൻസ്, 350 സീറ്റുകളാവാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ സോമർവേ ട്രിവാൻഡ്രം, അതേപോലെ ട്രാമങ്കൂർ മെഡിക്കൽ കോളേജ് കൊല്ലം, ഇവിടെയൊക്കെ 150 സീറ്റാണ്. അങ്ങനെ 2,350 സീറ്റാണ് നിലവിലെ പ്രോസ്പെക്ട്സ് പ്രകാരം നമുക്കുള്ള സീറ്റുകൾ. അങ്ങനെ ആകെ
3905 സീറ്റാണ് കേരളത്തിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോളേജുകളും അതിൻ്റെ ഫീസുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ ചാനലിൽ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് എത്ര മാർക്കുള്ളവർക്കാണ് അല്ലെങ്കിൽ എത്ര റാങ്ക് വരുന്നവർക്കാണ് കഴിഞ്ഞ വർഷം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ലഭിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലഭിച്ചിരിക്കുന്നത്, എയിംസിൽ എത്ര മാർക്ക് അല്ലെങ്കിൽ റാങ്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, അങ്ങനെ ധാരാളം ഇൻഫർമേഷൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എനിക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചാനലിലൂടെ റീപ്ലൈ എഴുതി നൽകുന്നത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയൊക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതാത് സമയത്ത് തന്നെ ആൻസർ നൽകാൻ ശ്രമിക്കും. ചിലപ്പോൾ തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേ ആയേക്കാം, എങ്കിലും മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീർത്ത് നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ചാനലൊന്ന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.